ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത ഇങ്ങനെ കത്തിപ്പടരുവാണ്. ദളപതി വിജയ് പുതിയ രാഷ്ട്രീയ പാർട്ടി അനൗൺസ് ചെയ്തു. പാർട്ടിയുടെ പേര് TVK, തമിഴക വെട്രി കഴകം. TVK എന്ന പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതിന്റെ ഭാഗമായി ദളപതി വിജയ് രാഷ്ട്രീയത്തിൽ സജീവമാകാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്റെ സിനിമാ ജീവിതം വിജയ് അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ ഷൂട്ട് നടക്കുന്ന ഗോട്ട് സിനിമ കൂടാതെ ദളപതി 69 സിനിമയിൽ വിജയ് സൈൻ ചെയ്തുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്ത ശേഷം വിജയ് സിനിമ ഉപേക്ഷിച്ച് ഇനി മുതൽ രാഷ്ട്രീയത്തിലേക്ക് കടക്കും. ഇങ്ങനെയാണ് ഇപ്പോ സോഷ്യൽ മീഡിയ മൊത്തം കറങ്ങി നടക്കുന്നത്. കരയേണ്ട ഒരു കരഞ്ഞു തുടങ്ങി മീഡിയ മൊത്തം ഇപ്പോ അത് മുക്കി പിടിച്ചുകൊണ്ട് നടക്കുക. ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാ, ട്വിറ്റർ, അങ്ങനെ എവിടെ നോക്കിയാലും വിജയ് സിനിമ ഇനി ഇല്ല, ടീസറില്ല, ട്രെയിലറില്ല, അതില്ല, ഇതില്ല, ഏതില്ല. ഈ കാര്യം ഒഫീഷ്യലായി പുറത്തുവിട്ടത് ദളപതി തന്നെയാണ്. ആ ട്വീറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനല്ല, പലരും ഇത് എക്സാജറേറ്റ് ചെയ്ത് അങ്ങനെ ആക്കി തീർത്തതാണെന്നാണ് തോന്നുന്നത്. ഇത് സമാധാനമായിട്ട് വ്യക്തമായിട്ട് വായിച്ച കാര്യം പിടിയിട്ടു ഞാൻ പറഞ്ഞുതരാം. വിജയ് മക്കളിയക്കം നിരവധി ക്ഷേമ പദ്ധതികളും സാമൂഹ്യ സേവനങ്ങളും ദുരിതാശ്വാസ സഹായങ്ങളും വർഷങ്ങളായി ചെയ്തു വരുന്നുണ്ട്. എന്നിരുന്നാലും ഒരു സംഘടനയ്ക്ക് മാത്രം സമ്പൂർണ്ണ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന് അസാധ്യമാണ്. അതിന് രാഷ്ട്രീയ ശക്തി ആവശ്യമാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം എല്ലാവർക്കും അറിയാം. അഴിഞ്ഞ രാഷ്ട്രീയ സംസ്കാരം ഒരു വശത്ത്, ജാതിയുടെ മതത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന വിഭജന രാഷ്ട്രീയ സംസ്കാരം മറുവശത്ത്, ഇവയെല്ലാം ഐക്യത്തിനും പുരോഗതിക്കും തടസ്സങ്ങൾ നിറഞ്ഞതാണ്. നിസ്വാർത്ഥവും സുതാര്യവും ജാതിരഹിതവും ദീർഘവീക്ഷണവും അഴിമതിരഹിതവുമായ കാര്യക്ഷമമായ ഭരണത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന അടിസ്ഥാനപരമായ ഒരു രാഷ്ട്രീയ മാറ്റത്തിനായി തമിഴ്നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നത് വാസ്തവമാണ്. ഏറ്റവും പ്രധാനമായി ഇത്തരമൊരു രാഷ്ട്രീയം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിധേയമായിരിക്കണം. അത് തമിഴ്നാടിന്റെ സംസ്ഥാന അവകാശങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതും എല്ലാവരും തുല്യരാണ് എന്ന സമ്മത തത്വത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതുമായിരിക്കണം. ഈ സാഹചര്യത്തിൽ എനിക്ക് പേരും പെരുമയും മാതാപിതാക്കൾക്ക് ശേഷം എല്ലാം തന്ന തമിഴ്നാട്ടിലെ ജനങ്ങളെയും തമിഴ് സമൂഹത്തെയും എനിക്ക് കഴിയുന്ന വിധത്തിൽ സഹായിക്കുക എന്നത് എന്റെ ദീർഘകാല ആഗ്രഹമാണ്. അതനുസരിച്ച് ഞങ്ങളുടെ നേതൃത്വത്തിൽ തമിഴക വെട്രി കഴകം എന്ന പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ആരംഭിക്കുകയും ഇന്ത്യൻ ചീഫ് ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യാൻ ഞങ്ങളുടെ പാർട്ടിയുടെ പേരിൽ അപേക്ഷ നൽകുകയും ചെയ്തിട്ടുണ്ട്. 25/1/2024 ചെന്നൈയിൽ ചേർന്ന സംസ്ഥാന ജനറൽ കമ്മിറ്റി യോഗത്തിൽ പാർട്ടിയുടെ പ്രസിഡന്റിനെയും ചീഫ് സെക്രട്ടറിയേറ്റ് എക്സിക്യൂട്ടീവിനെയും തിരഞ്ഞെടുക്കുകയും പാർട്ടിയുടെ ഭരണഘടനയും ബൈലോകളും എല്ലാം ജനറൽ കമ്മിറ്റി അംഗങ്ങളും യഥാവിധി അംഗീകരിക്കുകയും ചെയ്തു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുകയും ജനങ്ങൾ ആഗ്രഹിക്കുന്ന അടിസ്ഥാനപരമായ രാഷ്ട്രീയ മാറ്റത്തിലേക്ക് നയിക്കുകയും ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകാരം ലഭിച്ചതിന് ശേഷം തമിഴ്നാടുമായി ബന്ധപ്പെട്ട നയങ്ങളുടെ വിജയത്തിനും ജനങ്ങളുടെ ഉന്നമനത്തിനായുള്ള ഞങ്ങളുടെ പാർട്ടിയുടെ നയങ്ങൾ, തത്വങ്ങൾ, പതാക, ചിഹ്നം, പരിപാടി എന്നിവ അവതരിപ്പിച്ച് പൊതുയോഗ പരിപാടികളോടെ തമിഴ്നാട്ടിലെ ജനങ്ങൾക്കായുള്ള ഞങ്ങളുടെ രാഷ്ട്രീയ യാത്ര ആരംഭിക്കും. പാർട്ടിയിലെ സന്നദ്ധ പ്രവർത്തകരെ രാഷ്ട്രീയവൽക്കരിച്ച് സംഘടനാപരമായി സജ്ജമായ നിലയിലേക്ക് കൊണ്ടുവരികയും പാർട്ടിയുടെ നിയമങ്ങൾക്കനുസൃതമായി ജനാധിപത്യപരമായി ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇടക്കാലയളവിൽ ഊർജിതമായി നടക്കും. അവസാനമായി പറയുന്നതാണ് ഇതിന്റെ ഹൈലൈറ്റ്. രാഷ്ട്രീയം എനിക്ക് മറ്റൊരു കരിയർ മാത്രമല്ല, അതൊരു പവിത്രമായ ജനങ്ങളുടെ പ്രവൃത്തിയാണ്. രാഷ്ട്രീയത്തെ പറ്റി കൂടുതൽ അറിയാൻ പലരിൽ നിന്നും പാഠങ്ങൾ പഠിച്ച് ഞാൻ വളരെ കാലമായി അതിനായി സ്വയം തയ്യാറെടുക്കുന്നു. അതുകൊണ്ട് രാഷ്ട്രീയം എനിക്കൊരു ഹോബിയല്ല, അതാണ് എന്റെ അഗാധമായ ആഗ്രഹം. അതിൽ എന്നെ പൂർണ്ണമായി ഉൾപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. പാർട്ടി പ്രവർത്തനങ്ങളിൽ ഇടപെടാതെ ജനസേവനത്തിന് വേണ്ടി രാഷ്ട്രീയത്തിൽ മുഴുകി ഏർപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിനോടകം കരാറിലൊപ്പിട്ട ഒരു സിനിമ പൂർത്തിയാക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. അതുകൊണ്ട് ആ സിനിമ പൂർത്തിയാക്കിയ ശേഷം രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കും. ഇതിൽ എവിടെയാണ് ഞാൻ ഔദ്യോഗികമായി എന്റെ അഭിനയ ജീവിതം അവസാനിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ മെയിൻ ആയിട്ടുള്ളത് 2026 നിയമസഭാ ഇലക്ഷൻ ആണ്. ദളപതി TVK എന്ന പാർട്ടി രൂപീകരിച്ചു. 2026 ഇലക്ഷനിൽ മത്സരിക്കാൻ തയ്യാറാവുന്നു. പുള്ളി തന്നെയാണ് ഇലക്ഷനിൽ മത്സരിക്കുന്നതെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 2026 ഇലക്ഷനിൽ മത്സരിച്ച് വിജയിക്കണമെങ്കിൽ TVK പാർട്ടിക്ക് വിജയ് എന്ന പേര് മാത്രം പോരാ. ജനങ്ങൾക്കിടയിൽ സിനിമ വേറെ, രാഷ്ട്രീയം വേറെ. അതുകൊണ്ട് ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കണം. പുതിയതായി രൂപീകരിച്ച പാർട്ടി 2026 ഇലക്ഷനിൽ മത്സരിക്കാൻ പോകുന്നത് കാലങ്ങളായി ഇവിടെ ആധിപത്യം ഉണ്ടാക്കിയെടുത്ത പാർട്ടികളോടാണ്. അപ്പോ 2 വർഷത്തിന് ശേഷമുള്ള ഇലക്ഷനിൽ അവരെ നേരിടണമെങ്കിൽ ഇപ്പോഴേ നല്ല പട്ടിപ്പണിയെടുക്കണം. അതിനിടയ്ക്ക് സിനിമ വന്നാൽ അത് പാർട്ടിയുടെ വളർച്ചയെ ബാധിക്കും. പാർട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ, അതിന്റെ ഒരു ചുവട് ഉറയ്ക്കുന്നത് വരെ വിജയണ്ണ ഫുൾ ടൈം പാർട്ടിക്ക് വേണ്ടി ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കണം. അതും ഇതിൽ പറഞ്ഞിട്ടുണ്ട്, തമിഴ്നാടുമായി ബന്ധപ്പെട്ട നയങ്ങളുടെ വിജയത്തിന് ജനങ്ങളുടെ ഉന്നമനത്തിലുള്ള പാർട്ടിയുടെ നയങ്ങൾ, തത്വങ്ങൾ, പതാക, ചിഹ്നം, പരിപാടികൾ, അങ്ങനെ 2026 ഇലക്ഷന് മുമ്പ് ജനങ്ങളെ ഇൻട്രസ് ചെയ്യണ്ടേ? അപ്പോ സിനിമ ഇലക്ഷൻ കഴിയുന്നത് വരെ മാറ്റി നിർത്തിയേ പറ്റൂ. വിജയ് എന്നത് പാർട്ടിക്കൊരു പബ്ലിസിറ്റി ആണ്. അത് വോട്ടാക്കി മാറ്റണമെങ്കിൽ പുള്ളി നേരിട്ടിറങ്ങണം. പിന്നെ അത് മാത്രമല്ല, പാർട്ടി പ്രവർത്തനങ്ങളിൽ ഇടപെടാതെ ജനസേവനത്തിന് വേണ്ടി രാഷ്ട്രീയത്തിൽ ഏർപ്പെടാനെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം എല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതൊക്കെയാ തോന്നുന്നത്. പിന്നെ സിനിമ
2026 ഇലക്ഷനിൽ പാർട്ടിക്ക് മത്സരിക്കണമെങ്കിൽ 2024 തന്നെ സിനിമ പൂർത്തിയാക്കി പുള്ളി പാർട്ടിക്ക് വേണ്ടി ഇറങ്ങണം. ഈ ഏപ്രിലോട് കൂടി ഗോട്ടിന്റെ ഷൂട്ട് അവസാനിക്കും. മേൽ തന്നെ ദളപതി 69 ഷൂട്ട് ആരംഭിക്കും. 2024 ഡിസംബറോട് കൂടി ദളപതി 69 കംപ്ലീറ്റ് ആക്കി ഫ്രീ ആയ ശേഷം പുള്ളി 2026 ഇലക്ഷന് വേണ്ടി ടിവിക്ക് പ്രിപ്പയർ ആക്കാൻ വേണ്ടി പോകും. അതിനിടയ്ക്ക് പടം വന്ന അത് പാർട്ടിയെ ബാധിക്കും. അതുകൊണ്ട് അടുത്തതായി കരാർ ഒപ്പിട്ട പടം കംപ്ലീറ്റ് ആയ ശേഷം താൻ മുഴുവനായി രാഷ്ട്രീയത്തിൽ ഫോക്കസ് ചെയ്യുമെന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. ഇവിടെ രാഷ്ട്രീയം എന്ന് ഉദ്ദേശിച്ചത് 2026 നിയമസഭാ ഇലക്ഷനെയാണ്. ചുരുക്കി പറഞ്ഞ 2026 ഇലക്ഷന് വേണ്ടി പാർട്ടിയെ പ്രിപ്പയർ ആക്കാൻ വേണ്ടി പുള്ളി സിനിമയിൽ നിന്നും ഒരു താൽക്കാലിക ബ്രേക്ക് എടുക്കുന്നു. അല്ലാതെ എന്നേക്കും ഈ സിനിമ എന്ന് ഉപേക്ഷിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ വ്യക്തമായി തന്നെ പുള്ളി അതിൽ പറഞ്ഞാണ് ഞാൻ ഔദ്യോഗികമായി എന്റെ സിനിമാ ജീവിതം അവസാനിപ്പിക്കുന്നതെന്ന്. പക്ഷെ ഇവിടെ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. വിജയ് അഭിനയം നിർത്തുന്നു എന്നുള്ളത് ഒഫീഷ്യൽ അല്ല. പുള്ളി അങ്ങനെ പറഞ്ഞിട്ടില്ല. പേടിച്ച് നിലവിളിച്ച് അറിയാത്തവരെ കൂടി അറിയിക്കുന്ന പരിപാടിയാണ് ഇപ്പൊ നടക്കുന്നത്. പിന്നെ ഇതിൽ തന്നെ പറയുന്നുണ്ട് രാഷ്ട്രീയ തീരുമാനം പെട്ടെന്നുണ്ടായ ഒന്നല്ലെന്ന്. കുറെ വർഷമായി ഇതിനെപ്പറ്റി പഠിച്ച ശേഷമാണ് ഇപ്പോ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ വേണ്ടി സ്വയം തീരുമാനമെടുത്തത്. അതിനായി പലരിൽ നിന്നും രാഷ്ട്രീയ പാഠങ്ങൾ പഠിച്ചു എന്നും പറയുന്നുണ്ട്. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. പലപ്പോഴും ആലോചിച്ചൊരു കാര്യമാണ്, 2013 ശേഷം അതായത് തലേവ് റിലീസിന് ശേഷമാണ് വിജയാനന്ദന് നേരെ ഇത്രത്തോളം രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ആരെ ഒന്നും ചെയ്യാത്ത ഈ പാവ മനുഷ്യനെ എന്തിനിവരിങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നെന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോ കാര്യം കുറെയൊക്കെ കത്തി. ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാവുമെന്ന് നമ്മൾക്ക് മുമ്പേ അവർ അറിഞ്ഞിരിക്കണം. വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്ന് മറ്റു പാർട്ടികൾക്ക് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കണം പുള്ളിയെയും പുള്ളിയുടെ സിനിമകളെയും അവർ ടാർഗറ്റ് ചെയ്തത്. ദളപതി വിജയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവ് തടയുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്ന് വളരെ കാലം മുമ്പേ എടുത്തൊരു നിലപാടാണെന്ന് ഇപ്പോ കൺഫേം ആയി. അങ്ങനെയുള്ളപ്പോ ലിയോ പോലൊരു പടം, അതും എൽസിയുടെ ഭാഗമായിട്ടുള്ള ഒരു പടം ഒരിക്കലും വിജയ് ചെയ്യില്ല. അത് മാത്രമല്ല, ലിയോ സക്സസ്മീറ്റിൽ വിജയനൻ അടക്കം ലിയോ ടു കൺഫേം ചെയ്തു. പിന്നെ ഈ അടുത്ത് ആഡ്ലി പറഞ്ഞൊരു കാര്യമുണ്ട്, വിജയനന്റെ പെർമിഷൻ മേടിച്ചിട്ടാണ് SRK വിജയ് കോംബോയിലുള്ള പടത്തിന്റെ കഥ എഴുതി തുടങ്ങിയത്. അത് മാത്രമല്ല, വിജയനനും SRKയും ആഡ്ലിയോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് ഈ പടമെന്ന് ആഡ്ലി കുറച്ചു ദിവസം മുമ്പ് ഒഫീഷ്യലായി കൺഫേം ചെയ്തിരുന്നു. അപ്പോ ഒന്നും കാണാതൊന്നും ഇങ്ങനൊന്നും ചെയ്യില്ലല്ലോ. ശരിക്കും സംഭവിക്കാൻ പോകുന്നത് മറ്റെന്തോ ആണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2012 മുതൽ നമ്മൾ കാണുന്നതാണ് രാഷ്ട്രീയപരമായി വിജയ്ക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളും അവഗണനകളും. ഓരോ പടം ഇറങ്ങുമ്പോഴും പ്രശ്നങ്ങളും, ആവശ്യമില്ലാത്ത പടത്തിൽ കയറി കത്രിക വെക്കലും എല്ലാം സർവ്വസാധാരണമാണ്. ഇതെല്ലാം മാറണമെങ്കിൽ ആ രാഷ്ട്രീയം നമ്മുടെ കയ്യിൽ വരണം. അതാണ് ഈ കാണുന്നതെല്ലാം. തന്നെ എതിർക്കുന്ന രാഷ്ട്രീയം തന്റെ നിയന്ത്രണത്തിൽ വന്ന പിന്നെ ഒരുത്തനും വാ തുറക്കത്തില്ല. ഇതാണ് TVK മാസ്റ്റർ പ്ലാൻ.